الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما رب سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കാൻ കഠിന പ്രയത്നം നടത്തണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതം പാളിപ്പോകരുത്. ഒരൊറ്റ ജീവിതമേ മരണാനന്തര ജീവിതത്തിനു മുമ്പായി നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ചാൻസ് പാളിയാൽ നമ്മുടെ നിത്യജീവിതം പാളിപ്പോകും. അതുകൊണ്ടാണ് വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമൊക്കെയുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം, അതിൽ അബദ്ധങ്ങൾ വരരുത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഉറങ്ങാൻ നേരത്തുള്ള ഒരു പ്രാർത്ഥന മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന ഒരു അനുചരൻ മനഃപ്പാഠമാക്കി തിരിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് ആമൻതു ബി കിതാബികല്ലദീ അൻസൽത വബി നബിയ്യികല്ലദീ അർസൽത എന്ന് പറയേണ്ടതിന് പകരം വബി റസൂലികല്ലദീ അർസൽത എന്ന് അനുചരൻ പറഞ്ഞപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വബി നബിയ്യികല്ലദീ അർസൽത. സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇതൊരു ഹദീസാണ് എന്നതോടുകൂടി നമ്മളത് പൂർണ്ണമായും അംഗീകരിക്കും. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ പള്ളിയുടെ പുറത്ത് വെച്ച് രണ്ടാളുകൾ തമ്മിൽ ഒരു തർക്കം. അവിടെ ആ പ്രാർത്ഥനയിലുള്ളത് നബിയി കല്ലതി എന്നാണോ റസൂലിക്കല്ലതി എന്നാണോ? ഒരുപക്ഷെ ആ തർക്കത്തിൽ ഇടപെട്ട് രണ്ടാളങ്ങോട്ട് പോയിട്ട് പിരിഞ്ഞു പോയിട്ട് ഇവിടെ ആകെ ഇന്ത്യ ആകെ കത്തുമ്പോൾ നിങ്ങളൊരു തർക്കം, നബിയാണോ റസൂലാണോ? നമ്മുടെ ഭാഗത്തല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥനയിൽ നബി എന്ന് പഠിപ്പിച്ചാൽ അവിടെ റസൂൽ എന്നാക്കാൻ സ്വഹാബിക്ക് പോലും അധികാരമില്ല. കാരണം ദീദ് എന്ന് പറഞ്ഞാൽ വഹിയാണ്. ലോകത്തിൻ്റെ സ്രഷ്ടാവിങ്കൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് വഹയി, ദീൻ. ആ ദീനിൽ ഖുർആനും വഹയായുണ്ട്, ഹദീസും വഹയായുണ്ട്. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തമായി അവിടെ നബി എന്നിടത്ത് റസൂൽ എന്നാക്കാമെന്ന് സമ്മതം കൊടുക്കാൻ പറ്റില്ല. കാരണം ഹദീസും വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു, ഫല വറബ്ബിക ലാ യുഅ്മിനൂൻ, റബ്ബ് സുബ്ഹാനഹു വതാലയെ തന്നെ സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു, അവർ വിശ്വാസികളാവുകയില്ല തന്നെ. ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ അവർ നിന്നെ വിധികർത്താ ആക്കുന്നതുവരെ. ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീർപ്പെന്താണ്? അഥവാ റസൂലുള്ള പറയുക ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണല്ലോ. അങ്ങനെ നിന്നെ അവർ വിധികർത്താവാക്കുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല തന്നെ. സുമ്മലാ യജിദൂഫി അംഫുസിയും ഹജറം മിമ്മാ കലൈത്ത, അങ്ങനെ നിന്റെ വിധി അവർക്ക് എത്തുമ്പോൾ അത് അവരുടെ മനസ്സിലൊരു ചെറിയ ചൊറിച്ചിൽ പോലും ഉണ്ടാക്കാൻ പാടില്ല. നീ ഒരു കാര്യം, ഒരു കാര്യത്തിലൊരു വിധി പറഞ്ഞാൽ വയുസല്ലിമു തസ്ലീമാ, അവർ പൂർണ്ണമായും അതനുസരിച്ചുകൊണ്ട് ആ കാര്യത്തെ അവർ സ്വീകരിക്കണം. അതുവരെ ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല. അപ്പോൾ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന മഹാവ്യക്തിത്വം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഗതി നിർണയിക്കുന്ന തരത്തിലുള്ള സ്വാധീനം, അധികാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾക്ക് ഉണ്ട് എന്നർത്ഥം. നരബലിയുമായി ബന്ധപ്പെട്ട വിവിധ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചാനലുകളിൽ നടന്നപ്പോൾ മറ്റു പല മതങ്ങളിലും അതുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് പരിഷ്കരിച്ചു. എന്നാൽ ഇസ്ലാമിൽ കാലോചിതമായി മാറ്റേണ്ടതായ ഒരു ഹർഫ് പോലും ഇസ്ലാമിലില്ല. കാലങ്ങൾ കഴിയുമ്പോൾ ഇസ്ലാമിലെ ഇന്ന ഒരു കാര്യത്തിന് മാറ്റം വരുത്തണമെന്ന് പറയാൻ ഒരു ഉദാഹരണം പോലും ലോകത്തൊരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. ഇത് ഇക്കാലഘട്ടത്തിൽ പറ്റിയതല്ല. പലിശ അത് അന്നത്തെ കാലഘട്ടത്തിൽ പലിശ പാടില്ല എന്നൊക്കെ പറഞ്ഞു, ഇക്കാലഘട്ടത്തിൽ അത് പറ്റുമെന്ന് ലോകത്താർക്കെങ്കിലും പറയാൻ പറ്റുമോ? കേരളവും ഇന്ത്യയും ഓരോ പൗരനും കടപ്പെട്ടിരിക്കുന്നത് എത്ര ലക്ഷത്തിനാണെന്ന് ഓരോ ബജറ്റ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ പലിശ ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നത്തിന്റെ മർമ്മം അതാണെന്ന് മുസ്ലിങ്ങളല്ലാത്തവർ പോലും പറയുന്നു. ലഹരി മൊത്തം അങ്ങോട്ട് നിരോധിച്ചു, കുല്ലു മുസ്കിന് ഹറാം എന്ന് പറഞ്ഞത് കാലോചിതായിട്ട് പറ്റിയതല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? കാരണം ലഹരിയുടെ അല്പഭാഗം ഒരാൾ ഉപയോഗിച്ചാൽ അതിൻ്റെ അംശങ്ങൾ ആ ശരീരത്തിൽ നിന്ന് പോകണമെങ്കിൽ മാസം കഴിയും, അല്പം ഉപയോഗിച്ചാൽ പോലും. അവിടെ റസൂലുള്ള പറഞ്ഞത് കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് എന്തോ അത് കുറച്ച് ഉപയോഗിച്ചാലും ഹറാമാകുന്നു. ഇത്തിരിയല്ലേ, എപ്പോഴെങ്കിലുമല്ലേ പറ്റില്ല? അത് കാലോചിതമായി മാറ്റേണ്ടതാകുന്നു, ആർക്കെങ്കിലും പറയാൻ പറ്റും. സ്ത്രീകൾക്ക് പകുതി സ്വത്താ, പുരുഷനെ ഇരട്ടിയ, അത് കാലോചിതമായി മാറ്റണം, ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം ആ സ്ത്രീയുടെ മുഴുവൻ സംരക്ഷണ അവകാശവും ഇസ്ലാം പുരുഷനെ ഏൽപ്പിച്ചു, എന്നിട്ട് അവൾക്ക് പോക്കറ്റ് മണി പകുതി കൊടുക്കുകയും ചെയ്തു. ഒരു സ്ത്രീക്ക് ജോലിയുണ്ടെങ്കിൽ പോലും 5 പൈസ ഭർത്താവിന് കുടുംബം പോറ്റാൻ സഹായിക്കേണ്ടതില്ല. ആ ഉത്തരവാദിത്വം മുഴുവൻ ഇസ്ലാം ഏൽപ്പിച്ചത് പുരുഷനെയാണ്. അപ്പോൾ ഏതെങ്കിലും, നമ്മൾ വെറുതെ ചിന്തിക്കുക, ഏതെങ്കിലും ഒരു കാര്യം കാലോചിതമായി, കാരണം കാലാതീതമായ ആശയമാണ് ഇസ്ലാം. മുഴുവൻ കാലത്തെയും സൃഷ്ടിച്ചവനാണ് റബ്ബ്. ആ റബ്ബ് ഏറ്റവും അവസാനം മരിക്കുന്ന മനുഷ്യൻ മുതൽ ആദിമ മനുഷ്യൻ വരെയുള്ളവരെ സൃഷ്ടിച്ച റബ്ബ് ഇറക്കിയ മതം കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതില്ല. കാലം പടച്ചവന്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ശരീഅത്തിൽ, കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു ശരീഅത്തിൽ നമുക്ക് നരബലി കാണാൻ സാധ്യമല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മകനെ അറുക്കണമെന്ന് പറഞ്ഞ ആ സാഹചര്യം, സൂര്യദേവൻ അവരുടെ ഭാഷയിൽ സൂര്യദേവന് വേണ്ടി ബലി അറുത്തേ പറ്റൂ എന്ന്, അങ്ങനെ സൂര്യദേവന് വേണ്ടി ബലി അറുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ബലി അറുക്കാൻ തയ്യാറാണോ? തയ്യാറ എന്തിൽ അറുക്കേണ്ടതില്ല, ഇന്ന് ആ ബലി മുഖത്തെ അറുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബലിയെ, നരബലിയെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കി. ആ കാലഘട്ടവും പറയില്ല,
മകനെ അറുക്കേണ്ടതില്ല, പകരം ബലിമൃഗത്തെ ഇറക്കി കൊടുത്തു, ആ ഭാഗവും പറയില്ല, അതൊന്നും പറയില്ല. കേട്ട ആളുകൾ വിചാരിക്കുന്നതോ ബലി അറുത്തോ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുത്തു എന്ന് വരെ ചിന്തിച്ചു പോകും. അപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ലാതെ ഈ നരബലി പോലുള്ള വിഷയങ്ങളിൽ പോലും ഇസ്ലാമിനെതിരെ ഒരു ഹർഫ് പറയാൻ സാധ്യമല്ല സഹോദരങ്ങളെ. അത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കഴിവല്ല. കാരണം ഇത് ദീനാണ്, ഇത് റബ്ബിങ്കൽ നിന്നുള്ള മതമാണ്. റബ്ബിന്റെ മതത്തിൽ ഒരു ന്യൂനതയും ഉണ്ടാവില്ല. റബ്ബിന്റെ മതത്തിന്റെ അനുയായികൾക്ക് ന്യൂനതയുണ്ടാകും, എനിക്കും നിങ്ങൾക്കും ന്യൂനതയുണ്ടാകും. മതത്തിനൊരു ന്യൂനതയും ഇല്ല. കാരണം ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം റബ്ബ് സുബ്ഹാനഹു വതാലയിൽ നിന്ന് ഉള്ളതാകുന്നു. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉള്ളത് എന്ന് ബോധ്യമായ ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യവും ചൊറിച്ചിലോടുകൂടി അംഗീകരിക്കുക, അങ്ങനെ ആയിപ്പോയി, എൻ്റെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു പോയി എന്ന് പറഞ്ഞാൽ അതൊരു വിഷമായിപ്പോയി. എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അങ്ങനെ പ്രയാസപ്പെടാൻ വിശ്വാസിക്കൊരിക്കലും സാധ്യമല്ല. കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽജന്ന, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാമൻ അബാ, പിന്തിരിഞ്ഞവർ ഒഴികെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, പിന്തിരിഞ്ഞവർ ഒഴികെ. ഖീല, അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, മൻ അബാ, ആരാണ് ഈ പിന്തിരിഞ്ഞു പോയവർ? അപ്പോൾ ഖാല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്വഅനി ദഖലൽ ജന്ന, ആർ എന്നെ അനുസരിച്ചുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസ്വാനി, ആർ എന്നോട് വിമുഖത കാണിക്കുന്നുവോ, അനുസരണക്കേട് കാണിക്കുന്നുവോ, ഫഖദ് അബാ, അവരാണ് പിന്തിരിഞ്ഞവർ. അപ്പോൾ മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും. അതാരാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചവർ. ഇല്ലാമൻ അബാം, ഒരൊറ്റ വിഭാഗം ഒഴികെ, പിന്തിരിഞ്ഞവർ ഒഴികെ. ആ പിന്തിരിഞ്ഞവർ ആര് എന്നതിൻ്റെ മറുപടി, വമൻ അസ്വാനീ, ആർ എന്നോട് വിമുഖത കാണിക്കുന്നുവോ, ധിക്കാരം കാണിക്കുന്നുവോ, ഫഖദ് അബാ, അപ്പോൾ ആ വ്യക്തി പിന്തിരിഞ്ഞു പോയവനാകുന്നു എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ദീനുമായി ബന്ധപ്പെട്ട എല്ലാ ഓരോ കാര്യങ്ങളും അതിലേറ്റവും പ്രധാനമായി ഖുർആനും ഹദീസും നമുക്ക് പരിശോധിച്ചാൽ, ഒന്നാമത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളത് എന്ന് ബോധ്യമാകുന്ന എല്ലാ കൽപ്പനകളും അനുസരിക്കുക എന്നതാണ്. എല്ലാ കൽപ്പനകളും, ഹബീബ് പഠിപ്പിച്ച എല്ലാ ഓരോ കൽപ്പനയും നമ്മൾ അനുസരിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. വമാ ആതാകുമുർ റസൂലു ഫഹുദു, റസൂലുള്ള എന്തൊന്നു കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അവിടുന്ന് എന്തൊന്ന് വിരോധിച്ചുവോ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, ജീവിതം വിജയകരമാക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നു, അവിടുന്ന് കൊണ്ടുവന്നത് സ്വീകരിക്കുക, അവിടുന്ന് വിലക്കിയത് ഉപേക്ഷിക്കുകയും ചെയ്യുക. രണ്ടാമത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ കടപ്പാട്, അവിടുത്തെ അനുസരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അവിടുത്തെ സുന്നത്തുകൾ ജീവിപ്പിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം സമൂഹത്തിൽ നിന്നും എടുക്കപ്പെട്ടു പോകുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, നമ്മളൊരു പള്ളിക്കമ്മിറ്റിയിലുണ്ടെന്ന് കരുതുക. ഉദാഹരണം, നമ്മുടെ പള്ളിയിൽ മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കകം അവിടെ ജമാഅത്ത് ആരംഭിക്കും. അത് തെറ്റൊന്നുമല്ല, കുറ്റമല്ല, പക്ഷെ അവിടെ ചെറിയൊരു നഷ്ടമുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എല്ലാ നമസ്കാരത്തിനും ഇഖാമത്തിനും ഇടക്ക് രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്. മഗ്രിബ് നമസ്കാരത്തിനുള്ള സുന്നത്താകട്ടെ അത്ര പ്രബലമല്ല എന്ന് പറഞ്ഞാൽ ഹദീസ് പ്രബലമല്ല എന്നല്ല, അത് ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിച്ച്, പക്ഷെ അങ്ങനെ രണ്ട് റക്അത്ത് ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവിടെ നിസ്കാരമുണ്ട്. അപ്പൊ നമ്മളവിടെ പറയാണ് ഇങ്ങനെ ഒരു രണ്ട് റക്അത്ത് നിസ്കാരമുണ്ട്. അപ്പൊ വേറൊരാൾ പറഞ്ഞു ആവശ്യമില്ലാത്തവരൊന്ന് കൊണ്ടുവരാൻ നിൽക്കരുത്, ഇവിടെ 10-30 കൊല്ലമായി ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട്, ഇതുവരെ മഗ്രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നിസ്കാരം ഞാൻ കണ്ടിട്ടില്ല, അതല്ല എന്ന് മറുപടി. നമുക്ക് അന്വേഷിക്കാം ഹദീസിൽ അങ്ങനെയുണ്ടോ. അന്വേഷിച്ചപ്പോൾ ലോകത്തുള്ള ഇസ്ലാം അറിയുന്ന എല്ലാവരും പറയും ഇങ്ങനൊരു നിസ്കാരമുണ്ട്. ശരി, എങ്കിലും നിസ്കരിക്കേണ്ടവർക്ക് അതിനുള്ള അവസരം കൊടുക്കാൻ മഗ്രിബ് ബാങ്ക് കൊടുത്താൽ നമുക്ക് 5 മിനിറ്റ് ഗ്യാപ് ഇടാം. തീരുമാനമാക്കി ആ വ്യക്തി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. എടുക്കപ്പെട്ടു പോകാവുന്ന ഒരു സുന്നത്ത്, ആ മഹല്ലിലെങ്കിലും അശ്രദ്ധമായി പോകാവുന്ന ഒരു സുന്നത്ത് ജീവിപ്പിച്ചു, ഹയാത്താക്കി.
നേരത്തെ ഉള്ളത് കൊണ്ടുവന്നു, അത്ര തന്നെ, അല്ലാതെ പുതിയത് ഒന്നും ഉണ്ടാക്കിയതല്ല. അപ്പോൾ അങ്ങനെ അശ്രദ്ധമായി പോകുന്ന സുന്നത്തുകൾ, ചില ആളുകൾ സുബഹിക്ക് പള്ളിയിൽ വന്നിട്ട് ഉദു ചെയ്ത് നിസ്കരിക്കും. എന്താ പള്ളിയിൽ ഉദു ചെയ്തൂടെ, ഉദു ചെയ്യാം, പക്ഷെ വലിയ ഒരു സുന്നത്ത് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വീടുകളിൽ നിന്ന് ജമാഅത്തിന് വരുന്ന ആളുകൾ വീടുകളിൽ വെച്ച് മിസ്വാക്ക് ചെയ്ത് വുളു ചെയ്തിട്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത്. ഇനിയോ സുന്നത്ത് നമസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബർസ്ഥാനുകളാക്കരുത്, വീടുകളിൽ നമസ്കാരം വർദ്ധിപ്പിക്കണം. അതിൻ്റെ അർത്ഥം ലുഹറും അസറും വീട്ടിൽ നിസ്കരിക്കണം എന്നല്ല, അത് പള്ളിയിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അകാരണമായി ജമാഅത്തിന് പള്ളിയിൽ വരാത്തവരുടെ വീടുകൾക്ക് ഞാൻ തീ വച്ചാലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫർളിസ്കാരത്തെ കുറിച്ചാണ്. അപ്പോൾ ഒരാൾ ഞായറാഴ്ചയാണ് വീട്ടിലുണ്ട് എങ്കിൽ ലുഹറിന് മുമ്പുള്ള രണ്ടും രണ്ടും നാല് റക്കായത്ത് വീട്ടിൽ നിസ്കരിച്ച് ആ വുളുവോടുകൂടി പള്ളിയിലേക്ക് വന്നാൽ ഓരോ കാൽപാദം വെക്കുമ്പോൾ ഒരു തിന്മ മായ്ക്കപ്പെടുകയും മറ്റൊരു കാൽപാദം വെക്കുമ്പോൾ ഒരു നന്മ എഴുതപ്പെടുകയും ചെയ്യും. അപ്പോ ഒരാൾ പറയുകയാണെങ്കിൽ, എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ ഈ സുബഹിന്റെ സുന്നത്ത് പള്ളി നിസ്കരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഇവിടെ വന്ന് ഒതുകൊടുക്കുന്ന എന്താ പ്രശ്നം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ, അല്ലാണ്ട് റസൂൽ ഇങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്, ആ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. വീട്ടിൽ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്, ഒതുകൊടുക്കാൻ സൗകര്യമുണ്ട്, എല്ലാണ്ട്, അവിടെ മുസല്ലയുണ്ട്, പക്ഷെ ഈ ഒരു വിവരം തലയിൽ കത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു സുന്നത്ത് മറ്റൊരാളുടെ ശ്രദ്ധയിൽ ഒരാൾ പെടുത്തുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അശ്രദ്ധമായി പോകുന്ന ഒരു കാര്യം അവിടെ ഹയാത്തായി. അങ്ങനെ ഏതൊക്കെ ഹബീബ് പഠിപ്പിച്ച കാര്യങ്ങൾ അശ്രദ്ധമായി പോകുന്നുവോ അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ വിവാഹ രംഗമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വിവാഹവുമായി ബന്ധപ്പെട്ട ദീനീ കാര്യങ്ങൾ അപ്രസക്തമായി പോവുകയും പ്രസക്തമല്ലാത്തത് നമ്മുടെ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഒരു അടുത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻഗേജ്മെൻറ്റ് എന്നൊരു പദം നമ്മുടെ തറവാടിന് അറിയാമായിരുന്നുവോ? വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞത്, ഇല്ല. അത് ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങൾ ഇത് വ്യാപകമായിരുന്നു. എന്നാൽ അത് തിരിച്ചു വരികയും ലക്ഷങ്ങൾ വരെ പൊടിപൊടിക്കുന്ന അവസ്ഥയിലേക്ക് അത്തരം കാര്യങ്ങൾ വന്നു. വിവാഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രണ്ടുപേരും അന്വേഷണങ്ങൾക്ക് ശേഷം രണ്ടുപേരും പരസ്പരം കാണുക, രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ആ വിവരം ലഭിക്കുക എന്നതാണ് അവിടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. എന്നിട്ട് നിക്കാഹിൻ്റെ പ്രസക്തി പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുമാറാണ് പുതിയ പല കാര്യങ്ങളും സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് നിലനിർത്തുക എന്നത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവിടുത്തെ ജീവിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന്, ശരീഅത്തിനെ സംരക്ഷിക്കുക. ശരീഅത്ത് സംരക്ഷണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രായമുള്ളവർക്കറിയാം, ഇന്ത്യൻ പാർലമെന്റിൽ വിശുദ്ധ ഖുർആൻ വിവാഹമോചിതയായ സ്ത്രീയുമായി ബന്ധപ്പെട്ട ജീവനാംശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായി, ഖുർആന് വിരുദ്ധമായി മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിൽ, ഒരു പ്രമേയം പാർലമെന്റിൽ വന്ന സന്ദർഭത്തിൽ ഇന്ത്യ ഒന്നാകെ ശരീഅത്ത് വിശദീകരണ യോഗങ്ങൾ കൊണ്ട് മുഖരിതമായി. അങ്ങനെ വിരലെണ്ണാകുന്ന മുസ്ലിങ്ങൾ മാത്രമുള്ള പാർലമെന്റിൽ പാർലമെന്റ് പുലർച്ചെ വരെ സമ്മാനിച്ച് കേരളത്തിൽ നിന്നും പോയ ഒരു എം പി അവതരിപ്പിച്ചത് അപ്പാടെ അന്നത്തെ പ്രധാനമന്ത്രി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ആ അവതരിപ്പിച്ചത് ഗവൺമെന്റിന്റെ അഭിപ്രായമാണ്, തൻ്റെ കക്ഷിക്ക് വിപ്പ് കൊടുത്തു, അവസാനം ഖുർആനിന് അനുകൂലമായി ഭരണഘടനയിൽ അതിന് നിയമമുണ്ടാക്കി. അതൊരു പക്ഷേ പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു വിശ്വാസിക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാം എന്നാണ്. ഇന്നിവിടെ ജുമാ നടക്കൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. കാരണം ആ ഭരണഘടനയിൽ ജുമാക്ക് പോകാം എന്നില്ലെങ്കിലും മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ ശരീഅത്തിൽ ഒരു കുടുംബത്തിലൊരു ചർച്ച, ഏതായാലും ഉപ്പ മരിച്ചു, നാല് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ഉള്ളത്, അതിൽ സ്വാധീനമുള്ള ഒരാൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഒരുപോലെ അങ്ങ് ഓഹരി വെക്കാം, അല്ലാഹുവിൻ്റെ ശാപമിറങ്ങും, അനങ്ങിപ്പോകരുത്, ദീനീബോധമുള്ള ഒരാൾ എഴുന്നേറ്റ് നിൽക്കണം. പറ്റില്ല, ഞാൻ ആണായതുകൊണ്ട് പറയല്ല,
ഞാനൊരു ആൺകുട്ടിയായി എനിക്ക് ഇരട്ടി കിട്ടാൻ പറയല്ല. അള്ളാന്റെ റസൂല് നമുക്ക് തന്ന ശരീരത്തിൽ ആൺകുട്ടിക്ക് ഇരട്ടിയും പെൺകുട്ടിക്ക് പകുതിയുമാണ്. എന്റെ തൃപ്തി അനുസരിച്ച് ഞാനൊരു പക്ഷെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കാം വിട്ടുകൊടുക്കാതിരിക്കാം എന്ന് പറഞ്ഞവൻ ദീനിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞവൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ ഞാനും നിങ്ങളും മൗനം പാലിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിനോടാണ് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഞാൻ ഈ ഒരു ഉദാഹരണം പറയാൻ കാരണം, പലപ്പോഴും പലയിടങ്ങളിലും യോഗങ്ങൾ കൂടി തീരുമാനിക്കുന്നു, പലർക്കും അത് ഇഷ്ടമല്ല, പലർക്കും അത് ഉള്ളതുപോലെ തന്നെ കിട്ടലല്ലേ കാര്യം. പല ആൺകുട്ടികൾക്കും അത് ആവശ്യമുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സ്ത്രീ പെൺകുട്ടികൾക്ക് സ്ത്രീധനം ഇല്ലാത്ത കാര്യം വരെ കൊടുത്ത് ഇഷ്ടംപോലെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, അവരുടെ പുതിയാപ്പിളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ പിന്നെ ഞാനിപ്പോൾ സമാസമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുമോ? അവിടെ ഒറ്റപ്പെടലല്ല പ്രശ്നം, അവിടെ ദീനാണ് പ്രശ്നം. ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സദസ്സിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വഹയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് കാര്യം അട്ടിമറിക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ലെന്ന് മാത്രമല്ല, അത് നേരെ കൊണ്ടുവരണം. ശരീഅത്തിന്റെ സംരക്ഷണം അങ്ങാടിയിലിറങ്ങി മാത്രം പറഞ്ഞാൽ പോരാ, സ്വന്തം കുടുംബത്തിൽ വരുന്ന വിഷയങ്ങളിലും ആ ശരീഅത്ത് സംരക്ഷണത്തെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നതാണ്. നമ്മൾ എത്ര പ്രാവശ്യം ഹബീബിന്റെ പേര് പറയുന്നു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാൻ, സംസാരിക്കാൻ, കൈകൊടുക്കാൻ, ഒന്നിച്ചിരുന്ന് ആവോളം സംസാരിക്കാൻ നമുക്ക് അവസരമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ അവസരം നമുക്ക് നൽകുമാറാകട്ടെ. ഹബീബിന്റെ പാതയനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ അതിനെ ആഗ്രഹിക്കുക, റസൂലുള്ളയെ കാണാൻ ആഗ്രഹിക്കുക, അവിടുത്തോടൊപ്പം സഹവസിക്കാൻ ആഗ്രഹിക്കുക എന്നത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. ദീനീ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൻ്റെ, അവിടുത്തോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിൻ്റെ, അവിടുന്ന് പഠിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള പ്രവാചക സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അവിടുന്ന് ഏതൊരു മാർഗത്തിൽ പ്രവർത്തിച്ചോ അതേ മാർഗത്തിൽ നമ്മളും പ്രവർത്തിക്കുക. എന്തായിരുന്നു സഹോദരി സഹോദരന്മാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തന ഗോത എന്തായിരുന്നു, എന്തായിരുന്നു ആ വിഷയം? ആ സമൂഹം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ അങ്ങേയറ്റത്ത് അവരെത്തി. അതിനെ തുടർന്ന് സർവതിന്മകളും, മദ്യം, വ്യഭിചാരം, യുദ്ധം തുടങ്ങിയെല്ലാം, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുക തുടങ്ങി എല്ലാ തരത്തിലുള്ള അന്ധകാരവും നിറഞ്ഞു നിൽക്കുന്നിടത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ ജീവിച്ചു. അവിടുന്ന് വിഗ്രഹാരാധന നടത്തിയിട്ടില്ല, പ്രവാചകനായിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, കളവ് പോലും പറഞ്ഞിട്ടില്ല. ആളുകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ലെന്ന് മാത്രമല്ല, അൽ അമീൻ, അത് റസൂലുള്ള സ്വയം കൊടുത്തൊരു പേരല്ല, കിടക്കട്ടൊരു പേര് എനിക്ക് എന്നല്ല, മറ്റുള്ളവർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത പേരാണ് അൽ അമീൻ, വിശ്വസ്തൻ എന്നത്. എന്നാൽ അതേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ മക്കയിൽ നിന്ന് പുറത്താക്കി. എന്തിൻ്റെ പേരിൽ? മദ്യപിച്ചതിൻ്റെ പേരിലാണോ? വ്യഭിചരിച്ചതിൻ്റെ പേരിലാണോ? സമൂഹത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയത്? ഒന്നുമല്ല, ഒരൊറ്റ കാര്യമാണ് അടിസ്ഥാനപരമായി, അവർ ശരിയാണെന്ന് വിശ്വസിച്ച് ആചരിച്ചു പോന്ന കാര്യം നുബുവ്വത്ത് ലഭിച്ച് ആദ്യഘട്ടത്തിൽ വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നീ നിന്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ടായപ്പോൾ അവിടുന്ന് അവിടുത്തെ ഏറ്റവും അടുത്ത ആളുകളെ വിളിച്ചു. മക്കയിലെ മലഞ്ചെരുവിലേക്ക് അവരൊക്കെ വിളിച്ചു, പേരെടുത്ത് വിളിച്ചു, വ്യത്യസ്ത ഗോത്രക്കാരെ വിളിച്ചു,
എന്നിട്ട് പറഞ്ഞു, ഈ മലക്കപ്പുറത്തു നിന്നൊരു സൈന്യം ഇപ്പോൾ നമ്മൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, നിർബന്ധമായി ഞങ്ങൾ വിശ്വസിക്കും. ഇന്ന് വരെ നീ ഞങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ല. അഥവാ അവിടുത്തെ വിശ്വസ്തത ഉറപ്പുവരുത്തിന് ശേഷം പറഞ്ഞു, എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതല്ല, ഞാനും നിങ്ങളും പട്ടികളെപ്പോലെ പ്രാണികളെപ്പോലെ ചത്ത് മണ്ണടഞ്ഞു പോകാനുള്ളവരല്ല. അഥവാ പരലോകത്തിൻ്റെ ആശയം അവിടുന്ന് പറഞ്ഞു. മരണാനന്തരം ഒരു ജീവിതം നമുക്കുണ്ട്. ആ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ജീവിതം നൽകിയ സർവ അനുഗ്രഹങ്ങളും നൽകിയ റബ്ബിന് മാത്രമേ നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും കൊടുക്കാൻ പാടുള്ളൂ. അവൻ മാത്രമാണ് അതിനർഹൻ. അത് പറയാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. അതോടുകൂടി രക്തബന്ധുക്കളിൽപ്പെട്ട അബൂലഹബ് തന്റെ തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്ത് വായുവിലെ കാഞ്ഞു വീശിയിട്ട് പറഞ്ഞു, തബ്ബല്ലക്, നിനക്ക് നാശം. ആദ്യമായ സമൂഹത്തിൽ നിന്നും ഹബീബിന്റെ മുഖത്തു നോക്കി, സ്വന്തം കുടുംബത്തിൽ നിന്നും എതിർപ്പിന്റെ അഖിലേന്ത്യ അല്ലെങ്കിൽ അഖിലലോക ഉദ്ഘാടനം നടക്കുകയാണ്. തബ്ബല്ലക് അലി ഹദാ ജമാഅതന, ഇതിന് വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് ചേർത്തത് എന്ന് പറഞ്ഞ് അവിടത്തോടുകൂടി യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ മനസ്സിലാക്കിയ സത്യം മനസ്സിൽ വെച്ചാലല്ല പ്രശ്നം, ആ സത്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിർപ്പുകൾ വന്നത്. അപ്പോൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തന മാർഗം? പരിശുദ്ധ ഇസ്ലാം സത്യസന്ധമായി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. ഒരു തരത്തിലുള്ള വളച്ചുകെട്ടലുമില്ലാതെ മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുക എന്നതാണ് പ്രധാനം. മഹാനായ അബൂദറുൽ വഫാരി റളിയല്ലാഹു അൻഹു മദീന ഹറമിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ നടന്നാൽ ആ മദീന ഹറമിൽ ഒരു കൊച്ചു പള്ളി കാണാം. മസ്ജിദ് അബൂദറുൽ വഫാരി എന്നാണ് ആ പള്ളിയുടെ പേര്. ആ സ്വഹാബി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട് ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും വന്നെങ്കിലും അവിടെ റസൂലുള്ളാഹിക്ക് വലിയ തിരക്കായിരുന്നു. കുറേ ആളുകൾ വരുന്നു, സംസാരിക്കുന്നു, അടുത്ത നാട്ടിൽ നിന്ന് വരുന്നു, അവർ സംശയ നിവാരണം നടത്തുന്നു, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു സംഘത്തെ അയക്കണമെന്ന് പറയുന്നു, വേറൊരാൾ ഇസ്ലാം സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു, ഉറങ്ങി എഴുന്നേറ്റു, അപ്പോഴും ഇവിടെ തിരക്ക് തന്നെ. അവസാനം ഊഴമെത്തി അബൂദറുൽ വഫാരി റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തി. എന്തിന്? അങ്ങയുടെ മതത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഇസ്ലാമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറുൽ വഫാരിക്ക് പറഞ്ഞുകൊടുത്തു. അവിടുന്ന് അത് സ്വീകരിച്ചു. അതിനുശേഷം ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട്. അവിടുന്ന് പറഞ്ഞു, നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. എവിടെ മക്കത്ന പറയുന്നത്? പുണ്യമാക്കപ്പെട്ട മക്കത്നായി പറയുന്നത്. നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. ഈ കാര്യം നീ ജനങ്ങളോട് പറയുക. സഹോദരി സഹോദരന്മാരെ, എത്ര സമയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ആ സ്വഹാബി ഇരുന്നത്? അന്ന് മുസ്ലിമായിട്ടേ ഉള്ളൂ. ആ മുസ്ലിമായ വ്യക്തിയോട് പറയുന്നു, ഇനി നിന്റെ പണി നാട്ടിൽ പോയി ഈ കാര്യം ജനങ്ങളോട് പറയണം എന്ന് പറഞ്ഞാൽ നല്ല വിവരമുള്ള കാര്യമേ മറ്റുള്ളവരോട് പറയാവോ? ഏറ്റവും വലിയ വിവരം ഒരുത്തന്റെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പറ്റൂല, ഒരാളെ ആരാധിക്കാൻ പറ്റൂല, പടച്ചോനെ അല്ലാതെ. ആ വിവരം എനിക്കും നിങ്ങൾക്കും ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ വരില്ല, ഇല്ലെങ്കിൽ നമ്മൾ മുസ്ലിം ആവില്ല. ആ വിവരത്തിനെതിരിൽ നമ്മുടെ കുടുംബത്തിൽ കാണുമ്പോൾ ഒരു ഉറുക്ക് കാണുമ്പോൾ, ഈ ഉറുക്ക് തെറ്റാണ്, ഈ ഉറുക്കിലൂടെ റബ്ബിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹുക്കെതിരാണ് എന്ന് നമ്മുടെ പെങ്ങളുടെ കുട്ടിയുടെ കയ്യിൽ ആ ഉറുക്ക് കാണുമ്പോൾ സ്വന്തം കുടുംബത്തിൽ ഏറ്റവും നല്ല നിലക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദാഹരണം ഞാൻ പറയാൻ കാരണം അത്രയും സിമ്പിളാണ്. അപ്പോൾ ഏറ്റവും വലിയ ആ വിവരം ജനങ്ങളോട് പറയണം. ഞാനും നിങ്ങളും അത് ചെയ്യണം. ഇവിടെ അബൂദറുൽ വഫാരി എത്ര കാലം ദർസിൽ പഠിച്ചു, എത്ര കൊല്ലം ദീനിൽ ഗവേഷണം നടത്തി, ഇന്ന് ദീന് കിട്ടിയിട്ടേ ഉള്ളൂ. എന്നാൽ ഞാനും നിങ്ങളും ഫത്വ കൊടുക്കാൻ അർഹരല്ല. ഇവിടെ സമൂഹത്തിൽ ഇസ്ലാമികമായ പല വിഷയങ്ങളിലും ആളുകൾക്ക് മതവിധി ആവശ്യമുണ്ട്. ഞാനും നിങ്ങളും ഫത്വ കൊടുക്കരുത്. ആ ഫത്വ കൊടുക്കേണ്ടത് തഫഖഹു ഫിദ്ദീൻ, ദീനിൽ അഗാധ ജ്ഞാനം നേടിയ ആളുകളാണ് ഫത്വ. എന്നാൽ ഒരു വിഷയത്തിൽ എനിക്കും നിങ്ങൾക്കും ഫത്വ കൊടുക്കാം. ഏതാണ് ആ വിഷയം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ.
റബ്ബിന് മാത്രം കൊടുക്കേണ്ടത് ഒരാൾക്കും കൊടുക്കരുത്. റസൂലുള്ള പടച്ചവന്റെ പ്രവാചകനാണ്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഈ അടിസ്ഥാന വിഷയം. അതുകൊണ്ട് ചിന്തിക്കുക, എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നമ്മുടെ കുടുംബക്കാരും അയൽപ്പക്കാരെയും നമ്മുടെ വീട്ടിലേക്കൊന്ന് വിളിച്ചു വരുത്തി ദീനറിയുന്ന ഒരാളെ കൊണ്ട് എന്തുകൊണ്ട് അവരോട് നമുക്കൊരു ബയാൻ ചെയ്യിപ്പിച്ചോ, സംസാരിപ്പിച്ചുകൂടാ? അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യില്ലെന്നും മറ്റെല്ലാ കാര്യത്തിനും നമുക്ക് സമയമുണ്ട്. നമ്മുടെ സ്വന്തം കുടുംബത്തിന് ദീൻ പറഞ്ഞു കൊടുക്കാൻ സമയമില്ല, അത് വേറെ ആരോ ചെയ്യേണ്ടത് എന്ന നിലക്ക് നമ്മൾ കാണരുത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഹബീബ്. ഏതൊരു വിഷയത്തിൽ വിയർപ്പൊഴുക്കിയോ, ഏതൊരു വിഷയത്തിൽ യാത്ര ചെയ്തോ, ആ വിഷയത്തിൽ ഞാനും നിങ്ങളും ആ പരിശുദ്ധ ഇസ്ലാം ആവശ്യമുള്ള മുസ്ലിങ്ങളല്ലാത്ത കോടിക്കണക്കിന് മനുഷ്യന്മാർ, മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ വിവരമില്ലാത്തത് കൊണ്ട് അവർ കാലുണ്ട്, കൈയുണ്ട്, നെഞ്ചുണ്ട്, തല മാത്രമില്ല. തല മാത്രം വെച്ചുകൊടുത്താൽ മതി, ഖുർആൻ അംഗീകരിക്കുന്നു, പ്രവാചകൻ അംഗീകരിക്കുന്നു, നിസ്കരിക്കുന്നു, ഒക്കെ ഉണ്ട്, പക്ഷേ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കും, അത് പാടില്ല എന്ന് പറഞ്ഞാൽ തലയും വെച്ചുകൊടുത്തേ ഉള്ളൂ. സമുദായത്തിന്റെ ഉള്ളിലുള്ളവർ പലരും ശിർക്കും ബിദഅത്തും ഒക്കെ ചെയ്യുന്നത് വിവരമില്ലാത്തത് കൊണ്ടാ. നമ്മൾ അവരെ നല്ല നിലക്ക് സമീപിക്കണം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലാണോ പ്രവാചകനും അവിടുത്തെ അനുചരന്മാരും പ്രവർത്തിച്ചത്, ആ പ്രവർത്തനത്തിന്റെ മാർഗത്തിൽ നമ്മളും മുന്നോട്ട് പോകണം. സഹോദരി സഹോദരന്മാരെ, പള്ളിയുമായി ബന്ധപ്പെട്ട ആദാബുകൾ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരിമാരുടെ ഭാഗത്ത് അൽഹംദുലില്ലാ കൂടുതൽ സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്നു. അറിയാത്തത് കൊണ്ടാകാം ജുമ നടക്കുമ്പോൾ സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അറിവില്ലായ്മ മൂലം വന്നു പോകുന്നുണ്ട്. അത് നമ്മൾ ഒഴിവാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുമ്പോൾ സ്വഹാബാക്കളുടെ മുഖ തലയിൽ ഒരു പക്ഷി നിന്നാൽ പോലും അവർ അറിയില്ലായിരുന്നു എന്നതുപോലെയുള്ള ശ്രദ്ധയാണ് വെള്ളിയാഴ്ച ഉപദേശങ്ങൾക്ക് വേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിയായ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളത് എന്ന് വ്യക്തമായ എല്ലാ കൽപ്പനകളും സന്തോഷത്തോടെ സംതൃപ്തിയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അവിടുന്ന് വിലക്കിയത് എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒഴിവാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ സുന്നത്തുകൾ ജീവിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശരീഅത്തിൻ്റെ സംരക്ഷണം വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യമായും നിർവഹിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ, അവിടുത്തോടൊപ്പം സഹവസിക്കാൻ, നിത്യ സ്വർഗത്തിൽ അവിടുത്തോടൊപ്പം കഴിഞ്ഞുകൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫിറിൽ മുഅ്മിനീന വൽ